വിനോദസഞ്ചാര മേഖലയിൽ കേരളത്തിലെ മറ്റ് പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്കൊപ്പം വികസിച്ചു വരുന്ന പെരുവന്താനം പഞ്ചായത്തിലെ പാഞ്ചാലിമേട ടൂറിസം പദ്ധതിയെ തകർക്കുവാൻ വനം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറും വനപാലകരുടെയും നിലപാടിൽ പ്രതിഷേധിച്ച് LDFന്റെ ആഭിമുഖ്യത്തിൽ മുറഞ്ഞപുഴ ഫോറസ്റ്റ് ഓഫീസിലേക്ക് ജനകീയ മാർച്ച് നടത്തി. മാർച്ചിൽ കടുത്ത താക്കീതാണ് LDF നേതാക്കൾ നൽകിയത്. പ്രതിഷേധ മാർച്ച് മുറിഞ്ഞപുഴയിൽ നിന്നും ആരംഭിച്ചു. ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു. പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ച് പെരുവന്താനം പഞ്ചായത്തിൽ നിന്നും നിരവധി ആളുകളാണ് പങ്കെടുത്തത്. വന്യമൃഗ ആക്രമണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാതെ കേന്ദ്ര നിയമം പറഞ്ഞ പാവപ്പെട്ട ജനങ്ങളുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുകയും ടൂറിസം പദ്ധതികൾ തകർക്കുവാനുമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമിച്ചു വരുന്നതെന്നും ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ പാഞ്ചാലിമേട ടൂറിസം പദ്ധതിയെ തടസ്സപ്പെടുത്തുവാൻ വന്നാൽ ജനങ്ങളുടെ പ്രതിഷേധം നേരിട്ട് അറിയേണ്ടി വരുമെന്നും ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു മുന്നറിയിപ്പ് നൽകി. ഇവിടെ പെരുവന്താനം പഞ്ചായത്തിൽ ആനയുടെയും പൂത്തിന്റെയും കടുവയുടെയും ശല്യം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമായി. ഒരു മൂട് കപ്പ പോലും വിട്ട് പറിക്കാൻ പറ്റാത്ത സാഹചര്യം. ഈ നടൻ റോഡിൽ ആനയും പോത്തും എന്നും വരികയാണ്. സുനിലടക്കമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്താണ് പടി? ഈ ആനയെയും കടുവയെയും കാട്ടുപോത്തിനെയും ഓടിച്ചു വിട്ടുകൊണ്ട് മനുഷ്യർക്ക് സ്വതന്ത്രമായി ജീവിക്കാനും കൃഷി ചെയ്യാനും അവകാശമുണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ആദ്യം ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കുള്ളതാണ്. അപ്പൊ അതൊന്നും ചെയ്യാതെ കൃഷിയും ചെയ്യാൻ കഴിയല്ല, വല്ല നാരങ്ങാ വെള്ളമോ മോരും വെള്ളമോ വെച്ച് ജീവിക്കാൻ വേണ്ടി ഇവിടുത്തെ ആളുകൾ തയ്യാറാകുമ്പോൾ അതിനെ തടസ്സപ്പെടുത്താൻ വേണ്ടിയുള്ള സമീപനമാണ് ഇയാൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ ചോദിക്കുന്ന ന്യായമായ ചോദ്യം, 10 വർഷം മുമ്പ് ഇത് ആരംഭിക്കുമ്പോൾ ഇവിടെ ഫോറസ്റ്റുകാരില്ലായിരുന്നോ? 25 വർഷം മുമ്പുള്ള ഫോറസ്റ്റ് ഓഫീസാണിത്. അവർക്ക് ഇവർക്ക് ഈ നാട്ടിൽ എന്ത് കണ്ണാടിത്തരം എന്ന് തോന്നിയ മാസവും കാണിക്കാം. ഞാൻ സുനിലിനെ കഴിഞ്ഞ ദിവസം വിളിച്ച് മാന്യമായിട്ട് പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ കോട്ടയം DFO ഞാൻ സംസാരിച്ചു. അവര് പറയുന്നത് ഞങ്ങൾ ജോലിയൊന്നും തടസ്സപ്പെടുത്തില്ല, കളക്ടറുമായി ചർച്ച ചെയ്ത് ജില്ലാ പഞ്ചായത്തും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വരുന്ന വരുമാനം വീതിച്ചെടുക്കാൻ ആവശ്യമായ തീരുമാനമെടുത്താൽ മതി. അപ്പൊ അങ്ങനെ DFO സംസാരിച്ച് ധാരണ ഉണ്ടാക്കിയതിനു ശേഷം എന്നും രാവിലെ ഫോറസ്റ്റ് വണ്ടിയുമായി സുനിലടക്കമുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പാഞ്ചാലിമേട്ട് ചെന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുത്തിയിരുന്ന് അവിടെ ജോലികൾ തടസ്സപ്പെടുന്നു. അപ്പൊ ആ വർക്ക് പൂർത്തീകരിക്കാൻ തടസ്സം നിൽക്കുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്റെയും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരെയും തോന്നിവാസം അവസാനിപ്പിച്ചില്ലെങ്കിൽ അതിശക്തമായ നിലപാടുമായി ഞങ്ങൾ കൂട്ടം കൂടി പാഞ്ചാലിമേട്ടിലേക്ക് വരും. നിങ്ങളെ നിങ്ങളുടെ വണ്ടിയും ഞങ്ങളോട് വിടില്ല, തീരുമാനമെടുത്താൽ നിനക്കൊന്നും വീട്ടിൽ കയറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് മര്യാദയ്ക്ക് ഇന്ന് മുതൽ പ്രസവം അവസാനിപ്പിച്ച് മാന്യമായി ചർച്ച ചെയ്ത് ആളുകളുടെ തൊഴിലും വരുമാനവും വർദ്ധിപ്പിക്കാൻ ആവശ്യമുള്ള നിലപാടുകൾ സ്വീകരിക്കണം. അല്ലാതെ അവിടെ വന്ന് പണിയുന്ന ആളുകളുടെ മേൽ രണ്ട് കയറുകയും അവരെ ചീത്ത വിളിക്കുകയും അവരെ കേസെടുക്കുകയും ചെയ്യണം. സുനിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഞങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കുകയാണ്. ഇവിടെ വള്ളക്കടവിലും മറ്റും 10-50 വർഷമായി ഏലം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്തി അയാൾക്ക് പൈസ കൊടുത്തില്ലെങ്കിൽ അവരുടെ മേൽ കേസെടുക്കുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു. ഇവിടെ പാഞ്ചാലിമേട്ടിലെ ടൂറിസം നടത്തിപ്പിന്റെ ചുമതലക്കാരൻ കണ്ണനെ വിളിച്ചു വരുത്തി. കണ്ണൻ സമയത്ത് വരാതെ വന്നപ്പോൾ അവൻ കേസെടുത്ത് പോലീസിന് കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മോനെ സുനിലെ, നിന്റെ ഈ തെമ്മാടിത്തരവും വൃത്തികേടും ഇവിടുത്തെ ജനങ്ങളോട് വേണ്ട. ഇതിനെതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കും. ആളുകളുടെ തൊഴിലും വരുമാനവും നിർത്താൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചാൽ ഞങ്ങള് എങ്ങനെ അതിനെ കൈകാര്യം ചെയ്യുമെന്ന് ആലോചിച്ച് ചെയ്യും. ഇവിടെ മന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി കൊടുക്കുകയും നിവേദനം കൊടുക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. മന്ത്രിയും പറഞ്ഞിട്ടുള്ളത് അവിടെ ടൂറിസം നടക്കട്ടെ, അതിന്റെ വരുമാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടറും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഇരുന്ന് ചർച്ചയിലൂടെ തീരുമാനമെടുക്കാമെന്ന് പറഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ കേൾക്കാതെ സുനിൽ എന്ന് പറയുന്ന അഹങ്കാരിയായ ഉദ്യോഗസ്ഥൻ ഈ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തടസ്സപ്പെടുത്താനുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ടൂറിസം പദ്ധതികൾ തകർക്കുവാനും വള്ളക്കടവിലെ ഉൾപ്പെടെയുള്ള മേഖലയിലെ ജനങ്ങളെ കള്ളക്കേസിൽ കുടുക്കി പോക്കറ്റിൽ കൈയിടുവാൻ വന്നാൽ ജനങ്ങളുടെ പ്രതിഷേധ ചൂട് അറിയുമെന്നും ഇതിന്റെ പേരിൽ ജയിലിൽ കിടക്കുവാൻ പോലും മടിയില്ലെന്നും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS രാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. എടാ, പാഞ്ചാലിമേട് ടൂറിസം ഉണ്ടാക്കിയതും തീരകൻ സ്മാരകം ഉണ്ടാക്കിയതും അവിടെ ബോട്ടിറക്കിയതും അവിടെ യാത്രക്കാർ വരാൻ തുടങ്ങിയതും അവിടെ പെട്ടിക്കടകളും ചായക്കടകളും തുടങ്ങിയതും ഉപജീവനമുണ്ടായതും ഒക്കെ ബിനു പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്താ. നീയൊക്കെ പഞ്ചായത്ത് ഭരിക്കാൻ വന്നപ്പോ ആ ബോട്ടും ഇല്ല, വെള്ളവും ഇല്ല, അവിടുത്തെ കടയില്ല, ടൂറിസ്റ്റുകളും ഇല്ല, ഉള്ളതൊക്കെ ഇല്ലാതാക്കുന്ന തേണ്ടിത്തരവാണ് കേറി ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്തിന് വരുമാനം കിട്ടുന്ന കാര്യമല്ലേ, അതില്ലാതാക്കുന്ന പണിയല്ല ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഒരു ഫോറസ്റ്റുകാർ പാഞ്ചാലിമായിട്ട് ടൂറിസം തകർക്കാൻ ശ്രമിക്കുക. ബിനു പറഞ്ഞതുപോലെ ഇതിവിടെ പണിതപ്പോ ഈ ആപ്പീസ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കാക്കിയിട്ട ഫോറസ്റ്റുകാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നായിരുന്നു നിനക്കൊക്കെ പണി?
ഇത് ഫോറസ്റ്റിന് സ്ഥലമാണ്, ചെയ്യരുതെന്ന് അവിടെ വന്ന് പറയണ്ടേ? നീ ഇവിടെ ഇരിക്കുന്ന ഡെപ്യൂട്ടി റേഞ്ച് ആഫീസറുടെ മുമ്പ് ഡെപ്യൂട്ടി റേഞ്ച് ആഫീസറും റേഞ്ച് ആഫീസറും മുകളിൽ ഡി എഫ് ഒ ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നല്ലോ, അവരോട് പോയി ചോദിക്കണം. അല്ലാതെ ഇപ്പൊ വന്നിരിക്കുന്ന സാറന്മാര് ഇതൊക്കെ അങ്ങ് മുടക്കാവെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങളുടെ കൈക്ക് പണിയുണ്ടാവും. വെറുതെ നിങ്ങളുടെ കൈക്ക് പണിയുണ്ടാക്കരുത്. ഓ, ഔദ്യോഗിക കൃത്യനിരൂപണം തടസ്സപ്പെടുത്തി, യൂണിഫോം ഇട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ചു എന്നെല്ലാം പറഞ്ഞ് കേസെടുക്കാം. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാം. എടാ മാനെ, ഡെപ്യൂട്ടി റേഞ്ച് ആഫീസറെ, ഒരു 15 ദിവസം പീരുമേട് സബ് ജയിലിൽ കിടക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങൾ വന്നിരിക്കണത്? അതിന് വഴിയുണ്ടാക്കി വെക്കരുത്. അതിന് വഴിയുണ്ടാക്കി വെച്ചാൽ നീയൊക്കെ കാലിനും കൈക്കും പ്ലാസ്റ്റർ ഇട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വരും കുറെ ദിവസം. മനസ്സിലായോ? ഞങ്ങൾ പറയാ, 15 ദിവസം ജയിലിൽ കിടക്കാൻ തീരുമാനിച്ചാണ് ഞങ്ങൾ വന്നിരിക്കണത്. മേലാൽ പാഞ്ചാലിമേട് ടൂറിസത്തിന് മുമ്പ് നിന്റെ വണ്ടിയായിട്ട് വന്ന് കാലും കവച്ചു വെച്ച് നീ അവിടെ ഇരുന്നാൽ നീ ഒരു നടക്ക് പോകില്ല. വള്ളക്കടവിലെ ആളുകളെ വിളിച്ചു വരുത്തി പോക്കറ്റ് കൈയിടാം, കൃഷിക്കാരന്റെ പോക്കറ്റ് കൈയിടാന്നാണ് തീരുമാനിക്കണമെങ്കിൽ ആ കൈ പ്ലാസ്റ്ററിൽ ഇടേണ്ടി വരും, പ്ലാസ്റ്ററിൽ ഇടേണ്ടി വരും. അതിനുള്ള അവസരം ഉണ്ടാക്കരുത്. അതുകൊണ്ട് നീയൊക്കെ കാണിക്കുന്നത് തരി തോന്നിയവാസമാണ്. മലയാളികളാണ്, കേരളത്തിലുള്ളവരാണ്, യൂണിഫോം ഇട്ടിരിക്കുന്ന ഫോറസ്റ്റുകാര് നമ്മുടെയൊക്കെ വീട്ടിൽ ജനിച്ചു വളർന്ന നമ്മുടെയൊക്കെ വീടുകളിലെ സഹോദരന്മാരാണ് ഫോറസ്റ്റുകാര്. പക്ഷെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി പറയുന്നതും കേൾക്കുകയില്ല, കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതും കേൾക്കൂല. ഇവരെ നിയന്ത്രിക്കുന്നത് ഇപ്പൊ കേന്ദ്രമാണെന്നാ പറയുന്നത്. വനത്തിന്റെ അധികാരം മുഴുവൻ കേന്ദ്രത്തിലാണെന്നുള്ള മട്ടിലാണ് നീക്കം. ആ നീക്കം അംഗീകരിക്കാൻ പറ്റുന്നതല്ല കേരളത്തിൽ. ചടങ്ങിൽ ബേബി മാത്യു അധ്യക്ഷത വഹിച്ചു. സജിമോൻ സ്വാഗതം ആശംസിച്ചു. എൻ ജെ വാവച്ചൻ, അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, ജെയിംസ് അമ്പാട്ട്, സജി വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പീരിമേട്.